മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക, അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ മകയിരം 3-ഉം 4-ഉം പാദങ്ങൾ, തിരുവാതിര, പുണർദം 1-ഉം 2-ഉം 3-ഉം പാദങ്ങൾ അടങ്ങുന്ന മിഥുനക്കൂറുകാരുടെ വർഷം 2024 ഏപ്രിൽ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത്. ഈ മാസത്തെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും: ബുധനും ഗുരുവും മേടത്തിലും, കേതു കന്നിരാശിയിലും, ശനി, ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ കുംഭത്തിലും, സൂര്യൻ, ശുക്രൻ, രാഹു എന്നീ 3 ഗ്രഹങ്ങളും മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത്. സൂര്യൻ ഏപ്രിൽ 13-ാം തീയതി മീനം രാശിയിൽ നിന്നും മേടത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും. ഇത് സൂര്യൻ്റെ ഉച്ചസ്ഥാനമാണ്. കുംഭം രാശിയിൽ നിൽക്കുന്ന ചൊവ്വ ഏപ്രിൽ 23-ാം തീയതി മീനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും. അതുപോലെ തൻ്റെ ഉച്ചസ്ഥാനമായ മീനത്തിൽ നിൽക്കുന്ന ശുക്രൻ ഏപ്രിൽ 25-ാം തീയതി മേടം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും. മേടം രാശിയിൽ നിൽക്കുന്ന ബുധൻ ഏപ്രിൽ 2-ാം തീയതി വക്രഗതിയിലാകുന്നതും അങ്ങനെ വക്രഗതിയിൽ സഞ്ചരിച്ച് ഏപ്രിൽ 9-ാം തീയതി തിരിച്ച് മീനത്തിൽ പ്രവേശിക്കുന്നതുമായിരിക്കും. മീനം രാശിയിൽ ബുധൻ ഏപ്രിൽ 25-ാം തീയതി മുതൽ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതും മെയ് 10-ാം തീയതി വീണ്ടും മേടം രാശിയിൽ പ്രവേശിക്കുന്നതുമായിരിക്കും. ഇപ്പോൾ രാഹുവിൻ്റെ നക്ഷത്രമായ ചതയത്തിൽ സഞ്ചരിക്കുന്ന ശനി ഏപ്രിൽ 6-ാം തീയതി ഗുരുവിൻ്റെ നക്ഷത്രമായ പൂരിട്ടാതിയിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും. ഇതിനെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ ഞാൻ ഈ ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർക്ക് എൻ്റെ ചാനലിൽ അത് കാണാവുന്നതാണ്. അതുപോലെ ഇപ്പോൾ ശുക്രൻ്റെ നക്ഷത്രമായ ഭരണിയിൽ നിൽക്കുന്ന ഗുരു ഏപ്രിൽ 14-ാം തീയതി സൂര്യൻ്റെ ആധിപത്യത്തിലുള്ള കാർത്തിക നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും. മാസാരംഭത്തിൽ ധനുരാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ 2.5 ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും. ഗ്രഹങ്ങളുടെ ഈ രാശിമാറ്റം, സഞ്ചാരമാറ്റം എന്നിവ നിങ്ങളിൽ എന്തൊക്കെ പ്രഭാവങ്ങൾ ചെലുത്തുമെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള പൊതുഫലങ്ങളാണ്. ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. 1-ാം ഭാവാധിപൻ ബുധനാണ്. ബുധൻ നിൽക്കുന്നത് 11-ാം ഭാവത്തിലാണ്. പക്ഷേ വക്രഗതിയിൽ സഞ്ചരിച്ച് ഏപ്രിൽ 9-ാം തീയതി 10-ാം ഭാവത്തിൽ തിരിച്ച് പ്രവേശിക്കുന്നതായിരിക്കും. മീനം രാശി ബുധൻ്റെ നീചസ്ഥാനമാണ്. പക്ഷേ ഇവിടെ ശുക്രൻ നിൽക്കുന്നുണ്ട്. മീനം രാശി ശുക്രൻ്റെ ഉച്ചസ്ഥാനമാണ്. അതിനാൽ ബുധൻ ഇവിടെ നീചഭംഗരാജയോഗം ഉണ്ടാകുന്നതാണ്. ഏപ്രിൽ 9-ാം തീയതി മുതൽ 25-ാം തീയതി വരെ ബുധൻ വക്രഗതിയിലായിരിക്കുമെങ്കിലും ആരോഗ്യത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ല. പക്ഷേ ഏപ്രിൽ 25-ാം തീയതി ബുധൻ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്ന ആ ദിവസം തന്നെ ശുക്രൻ മീനത്തിൽ നിന്നും മേടത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും. അതിനാൽ ബുധൻ വീണ്ടും നീചനാകുന്നതാണ്. അതിനാൽ മാസത്തിൻ്റെ അവസാന സമയത്ത് ആരോഗ്യത്തിൽ ചില്ലറ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട്. ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് പറയുന്നത്. 5-ാം ഭാവാധിപൻ ശുക്രനാണ്. ശുക്രൻ തൻ്റെ ഉച്ചസ്ഥാനമായ മീനത്തിലാണ് നിൽക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ഈ സമയം വളരെ അനുകൂലമായിരിക്കും. എങ്കിലും രാഹു ഇവിടെ നിൽക്കുന്നത് കാരണം നിങ്ങളുടെ ശ്രദ്ധ പഠനത്തിൽ നിന്നും വ്യതിചലിക്കുവാൻ സാധ്യതകളുണ്ട്. ഈ കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ വളരെ ശുഭസമയമായിരിക്കും ഇത്. പ്രേമബന്ധങ്ങളിലുള്ളവർക്ക് ഈ മാസം ശുഭകരമായിരിക്കും. രാഹു ഇവിടെ നിൽക്കുന്നത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിനെ ബാധിക്കുന്നതായിരിക്കുമെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതായിരിക്കത്തില്ല. അടുത്തത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. 7-ാം ഭാവാധിപൻ ഗുരുവാണ്. ഗുരു നിൽക്കുന്നത് നിങ്ങളുടെ ലാഭസ്ഥാനത്താണ്. ഇവിടെ നിന്നും 7-ാം ഭാവത്തിൽ ദൃഷ്ടിയും പതിക്കുന്നുണ്ട്.
ഏപ്രിൽ മാസം മുഴുവനും ഗുരു 11-ൽ ആയിരിക്കും നിൽക്കുന്നത്. ദാമ്പത്യ ജീവിതം ഈ സമയത്ത് വളരെ സുഖകരമായിരിക്കും. അതുപോലെ നേരത്തെ മുതൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും. അവസാനമായി നിങ്ങളുടെ ഭാഗ്യം, കരിയർ, ബിസിനസ്, സാമ്പത്തിക സ്ഥിതികൾ എന്നിവയെക്കുറിച്ചാണ് വിവരിക്കുന്നത്. ഭാഗ്യസ്ഥാനാധിപൻ ശനിയാണ്. ശനി നിൽക്കുന്നത് ഭാഗ്യസ്ഥാനത്ത് തന്നെയാണ്. ഇത് ശനിയുടെ സ്വരാശിയും മൂലത്രികോണ സ്ഥാനവുമാണ്. ഏപ്രിൽ 6-ാം തീയതി ശനി രാഹുവിൻ്റെ നക്ഷത്രമായ ചതയത്തിൽ നിന്നും ഗുരുവിൻ്റെ നക്ഷത്രമായ പുരുരുട്ടാദിയിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും. ഇത് നിങ്ങളുടെ ഭാഗ്യസ്ഥിതികളിൽ വർധനമുണ്ടാക്കുന്നതാണ്. കാര്യങ്ങളിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും. യാത്രകളിൽ ശുഭഫലങ്ങൾ ലഭിക്കും. ഇവിടെ ഒരു ചെറിയ പ്രശ്നമുള്ളത്, ചൊവ്വ ശത്രുരാശിയായ 9-ാം ഭാവത്തിൽ നിൽക്കുന്നതാണ്. അതിനാൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിരിക്കുമെങ്കിലും എപ്പോഴും ഒരു നല്ലൊരു ശ്രദ്ധയോടെ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ. ഇനി നിങ്ങളുടെ കരിയറിനെ കുറിച്ചാണ് വിവരിക്കുന്നത്. 10-ാം ഭാവാധിപൻ ഗുരുവാണ്. ഗുരു നിൽക്കുന്നത് ലാഭസ്ഥാനമായ 11-ാം ഭാവത്തിലാണ്. ഈ മാസം കരിയറിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല. എല്ലാ കാര്യങ്ങളും സ്മൂത്തായി നടന്നു പോകുന്നതായിരിക്കും. മാസത്തിൻ്റെ 2-ാം പകുതിയിൽ ഗവൺമെൻറ് ജോലികൾക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂല പരിസ്ഥിതികൾ ഉണ്ടാകുവാൻ യോഗമുണ്ടാകുന്നതായിരിക്കും. ഇനി നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ചാണ് പറയുന്നത്. 7-ാം ഭാവാധിപൻ ഗുരുവാണ്. ഗുരു 11-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. വ്യാപാരി വ്യവസായികൾക്ക് ഈ മാസം വളരെ ശുഭകരമായിരിക്കും. ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകുന്നതും ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതുമായിരിക്കും. ഇത് സാമ്പത്തികപരമായി നേട്ടങ്ങൾ വരാൻ ഇടയാക്കുന്നതാണ്. ചെറിയ ചെറിയ കച്ചവടം ചെയ്യുന്നവരുടെ ദൈനംദിന വരുമാനത്തിൽ വർധന ഉണ്ടാകുന്നതായിരിക്കും. ഈ സമയത്ത് ഒരു കാര്യം മാത്രം ഓർക്കണം, നിങ്ങളുടെ ക്രോധത്തിൽ വർധന ഉണ്ടാകുവാൻ സാധ്യതകളുള്ളതിനാൽ ഇതിൽ കൺട്രോൾ ചെയ്യണം. ഈ ഒരു നെഗറ്റീവ് കാര്യം മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. ഇതാണ് മിഥുനം രാശിക്കാരുടെ വർഷം 2024 ഏപ്രിൽ മാസത്തിലെ പൊതു മാസഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.